പ്രധാന വാർത്തകൾ. ലോക കേരള സഭാ സമ്മേളനത്തിന് സ്പോൺസർഷിപ്പിനെ ന്യായീകരിച്ച സിപിഎം. സ്പോൺസർഷിപ്പ് വാങ്ങുന്നതിൽ എന്താണ് തെറ്റെന്ന് എ.കെ. ബാലൻ. വിവാദമുണ്ടാക്കുന്നത് സ്പോൺസർഷിപ്പ് എന്താണെന്ന് അറിയാത്തവരെന്നും വിമർശനം. പണപ്പിരിവ് ആര് പറഞ്ഞിട്ടെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാന സർക്കാർ 2000 കോടി കൂടി കടമെടുക്കുന്നു. ഇതിനായി കടപ്പത്രം ഇറക്കും. തീരുമാനം ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ പ്രതിസന്ധിയിലാകാനുള്ള സാധ്യത കണക്കിലെടുത്ത്. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള സദാചാരാക്രമത്തിൽ 7 പേർ കസ്റ്റഡിയിൽ. പിടിയിലായവർ തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകരെന്ന് പോലീസ്. പരിക്കേറ്റ 3 വിദ്യാർത്ഥികൾ ആശുപത്രി. കേന്ദ്ര സർക്കാരിനും BJP ക്കുമെതിരെ വിമർശനം തുടർന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വെറുപ്പ് വിതര രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണെന്ന് രാഹുൽ. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷം. ജനാധിപത്യത്തിന്റെ അടിത്തട്ടിന് ഇളക്കം സംഭവിച്ചുവെന്നും മാധ്യമ സ്വാതന്ത്ര്യം കുറയുന്നുവെന്നും വിമർശനം. അടുത്ത 3 സംസ്ഥാനങ്ങളിൽ കർണാടക ആവർത്തിക്കുമെന്നും രാഹുൽ. കണ്ണൂർ ട്രെയിൻ തീവെപ്പിൽ കസ്റ്റഡിയിലുള്ള ഉത്തരേന്ത്യൻ സ്വദേശിയുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ചോദ്യം ചെയ്യൽ തുടരും. കത്തിച്ച ബോഗിയിൽ ഇന്ന് വിശദമായ പരിശോധന. ബ്രിജ്ഭൂഷണെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി ഗുസ്തി താരങ്ങൾ. സമരത്തിന് പിന്തുണയുമായി കർഷക സംഘടനകൾ. തുടർ സമര പരിപാടികൾ കുരുക്ഷേത്രയിലെ ഖാപ് മഹാപഞ്ചായത്തിൽ. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി കിരീടം നിലനിർത്തി ഇന്ത്യ. ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 1-2 ഗോളുകൾക്ക്. ഏഷ്യാകപ്പിലെ കിരീട നേട്ടം 4ാം തവണ.